ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ ശുഭയാത്രാ മാതാവിനെ കുറിച്ചാണ്. തിരുവനന്തപുരം അതിരൂപതയിൽപ്പെട്ട വിഴിഞ്ഞം ഇടവകയാണ് ഈ നാമധേയത്തിൽ അറിയപ്പെടുന്നത്. ഇതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പോർച്ചുഗീസുകാരുടെ കപ്പൽ വിഴിഞ്ഞം കടലിലൂടെ കിഴക്കോട്ട് സഞ്ചരിക്കുകയായിരുന്നു. കാറ്റും കോളും നിമിത്തം കപ്പൽ തകരുമെന്ന സ്ഥിതിയിലായി. കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരും യാത്രക്കാരുമെല്ലാം ഭയന്നു വിറച്ചു. അവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പോലും അവർ ചിന്തിച്ചു. അപ്പോൾ അവർ കപ്പലിലുണ്ടായിരുന്ന പരിശുദ്ധ കന്യകാ മാതാവിന്റെ തിരുസ്വരൂപ പേടകത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുകയും ചെയ്തു. അതിനെ തുടർന്ന് കാറ്റും കോളും ശമിക്കുകയും അവരെല്ലാവരും സുരക്ഷിതരാവുകയും ചെയ്തു. ഈ തിരുസ്വരൂപ പേടകം പല തീരപ്രദേശങ്ങളിൽ അടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ഈ പേടകത്തെ വന്ന് തൊടുകയും ചെയ്തപ്പോൾ അത് തിരിച്ചു കടലിലേക്ക് തന്നെ പോയതായും പറയപ്പെടുന്നു. പേടകം വിഴിഞ്ഞം പള്ളിക്ക് സമീപം അടുക്കുകയും അതിനെ തുടർന്ന് പള്ളിമണി അത്ഭുതകരമായി നിർത്താതെ അടിക്കുകയും അത് കേട്ടിട്ട് അവിടുത്തെ ഇടവക ജനങ്ങൾ വന്ന് പേടകമെടുത്ത് പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. കടലിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ശുഭയാത്ര നേരുന്ന മാതാവ് എന്നർത്ഥം വരുന്ന പരിശുദ്ധ സിന്ധു യാത്രാ മാതാവിന്റെ ദേവാലയം എന്ന് വിഴിഞ്ഞം ഇടവക അറിയപ്പെടാൻ തുടങ്ങി. പരിശുദ്ധ ശുഭയാത്രാ മാതാവേ, ഞങ്ങളുടെ യാത്രാവേളകളിൽ സംരക്ഷണത്തിനായി നീ കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ.